പ്ലസ് ടുവിൽ പഠിക്കുന്ന എല്ലാ മച്ചാൻമാർക്കും മച്ചാർത്ഥികൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ പരാതി പറഞ്ഞു ഞങ്ങളുടെ വീഡിയോ കൂടി ഇങ്ങനെയൊന്ന് ചെയ്യണമെന്ന് അപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണത് മറ്റുള്ളവർ കാണേണ്ടതില്ല എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടു റിസൾട്ട് സയൻസ് ഹ്യൂമാൻസ് കൊമേഴ്സ് എത്ര പേർ പരീക്ഷ ചെയ്ത് ജയിച്ചു എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ വർഷം പ്ലസ് ടു പരീക്ഷ എഴുതിയ റെഗുലർ വിദ്യാർത്ഥികളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പേരാണ് അതായത് റെഗുലർ സ്കൂൾ ഗോയിങ് വിദ്യാർത്ഥികൾ മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് വിദ്യാർത്ഥികളാണ് അതിൽ ജയിച്ചത് മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് പേരാണ് ജയിച്ചത് വിജയ ശതമാനം എൺപത്തി ഏഴ് പോയിൻറ്റ് ഒൻപത് നാല് ശതമാനം അതായത് എൺപത്തി എട്ട് ശതമാനത്തിനടുത്തായിരുന്നു വിജയ ശതമാനം എന്ന് പറയേണ്ടി വരുന്നത് അതായത് നൂറ് പേർ പരീക്ഷ എൺപത്തി എട്ട് പേർ ജയിക്കുന്ന സംവിധാനമാണ് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് ബാച്ച് തിരിച്ചുള്ള വിജയ സമ്മാനം കൂടി ജസ്റ്റ് ഒന്ന് പറയാം സയൻസിൽ കഴിഞ്ഞ തവണ പരീക്ഷ എഴുതി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വിദ്യാർത്ഥികളാണ് അതിൽ ജയിച്ചത് ഒരു ലക്ഷത്തി അൻപത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് പേരാണ് ഹ്യൂമാൻസിൽ പരീക്ഷ എഴുതിയവരുടെ എണ്ണം എഴുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ജയിച്ചവരുടെ എണ്ണം അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനാല് പേരാണ് കൊമേഴ്സിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ജയിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് അപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സയൻസ് ഹ്യൂമാൻസ് കൊമേഴ്സ് തിരിച്ചുള്ള കണക്ക് അതുപോലെ തന്നെ മൊത്തത്തിൽ പറയുമ്പോൾ എൺപത്തി ഏഴ് പോയിൻറ്റ് ഒൻപത് നാല് ശതമാനം വിജയവും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാടൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെ കരുതി കൂട്ടിയൊന്നും ആരെ തോൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം പ്ലസ് ടു ഇല്ലാന്ന് മനസ്സിലാക്കുക പക്ഷേ നല്ലോണം എഴുതെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു പോയിൻറ്റ് കൂടിയപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു എസ് എസ് എൽ എസ് സി അപേക്ഷിച്ച് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്താം ബൈ